ओम श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും അനന്തകോടി പ്രണാമം। നമ്മൾ ഭക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്। ഭക്തി എന്ന വിഷയത്തിൽ ഭക്തിയുടെ മാർഗതലത്തിൽ നമ്മൾ സാധന ക്രമത്തിൽ നവധാഭക്തിയാണ് നമ്മൾ ചിന്തിക്കുന്നത്। നവധാഭക്തിയിൽ ശ്രവണം, കീർത്തനം, സ്മരണം വരെ നമ്മൾ പറഞ്ഞു അല്ലേ। തുടർന്ന് പാദസേവനമാണ് അടുത്ത പടി। ഭക്തിയുടെ അടുത്ത പടിയായിട്ട് പാദസേവനം വരുന്നു। ശ്രവണം, കീർത്തനം ചെയ്ത് നവതാഭക്തിയിൽ മൂന്നാമത്തെ പടിയായി സ്മരണവും വന്നു। നമ്മൾ അതിനുശേഷം നമ്മൾ എത്തിച്ചേരുന്ന പടി പാദസേവനമാണ്। എന്താണ് പാദസേവനം? ഭഗവത് പാദങ്ങളെ സേവിക്കുക എന്നതാണ് പാദസേവനം। തൻ്റെ ഇഷ്ടദേവതയുടെ പാദ നമസ്കാരം, പാദപൂജനം തുടങ്ങിയവ ഭക്തിപൂർവം ഒരു തന്മയ ത്തോടു കൂടിയിട്ട് ചെയ്യുന്നത് തന്നെയാണ് പാദസേവനം। ശരിയായ സ്മരണ ഭക്തിയിലെത്തിയിട്ടുള്ള ഭക്തൻ ഈശ്വര പാദപൂജ ചെയ്യുന്നതിലൂടെ കൂടുതൽ ഉയർന്ന ഭക്തിയെ പ്രാപിക്കുന്നു। ഇവിടെ ഇന്ദ്രിയ മനസ്സുകളോടൊപ്പം സ്ഥൂല ശരീരവും സാധനയിൽ പങ്കുചേരുന്നുണ്ട്। പാദസേവനം ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ സ്ഥൂലമായിരിക്കുന്ന ഈ ശരീരവും കൂടി ആ പാദസേവനത്തിൻ്റെ ഭാഗമാകുന്നു। അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാം। നമ്മൾ എന്താണ് പാദസേവനം? എന്താണ് ഈ പാദങ്ങൾ? അപ്പോ നമുക്ക് ഈശ്വര പാദങ്ങളെ സേവിക്കുക എന്നത് തന്നെ പാദസേവനം. എന്നാൽ വാസ്തവത്തിൽ എന്താണ് പാദസേവനം? എന്താണ് ഈശ്വരന്റെ പാദം? ഈ ലോകവും അതിലെ സർവജീവജാലങ്ങളും തന്നെയാണ് വാസ്തവത്തിൽ ഈശ്വരന്റെ പാദം എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ ഋഗ്വേദ മന്ത്രമാണ്. സഹസ്രശീർഷ പുരുഷ ആയിരം ശിരസുകളോടും, സഹസ്രാക്ഷ സഹസ്രപാദ ആയിരം കണ്ണുകളുള്ളവനായിട്ടും ആയിരം പാദങ്ങളുള്ളവനായിട്ടും ഒക്കെ പുരുഷനെ പറയുന്നു, അതാ ഈശ്വരനെ പറയുന്നു. അനേകായിരം ശിരസുകളും മറ്റും ഉള്ളവനാണ് ഈശ്വരൻ എന്ന അതിനർത്ഥം ഈ കാണുന്ന എല്ലാ ശിരസുകളും എല്ലാ പാദങ്ങളും ആ ഭഗവാന്റേത് തന്നെയാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പാദങ്ങളും ഭഗവാന്റെ പാദങ്ങൾ തന്നെയാണ്. എല്ലാ ശിരസുകളും ഭഗവാന്റെ ശിരസുകൾ തന്നെ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഈ പ്രപഞ്ച രൂപിയാണ് ഭഗവാൻ. അതുകൊണ്ട് പ്രപഞ്ചത്തെ സേവിക്കുക എന്നത് തന്നെയാണ് പാദപൂജനം. അത് തന്നെയാണ് ഈശ്വര പൂജനം എന്നറിയണം. ഇവിടെ പാദോസ്യ വിശ്വഭൂതാനി, സർവഭൂതങ്ങളും ഇവന്റെ പാദമാകുന്നു എന്ന് സാക്ഷാത് വേദം പോലും അരുളുന്നു. അവിടെ പാദം എന്നതിന് കാൽഭാഗം എന്നാണ് ആചാര്യന്മാർ അർത്ഥം കൽപ്പിക്കുന്നത്. എങ്കിലും സർവപ്രപഞ്ചവും സർവേശ്വരന്റെ പാദമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. ഒറ്റക്കാൽവെപ്പ് കൊണ്ട് ലോകങ്ങളെ മുഴുവൻ അതിക്രമിച്ച ത്രിവിക്രമനായ ഭഗവാന്റെ ലീല കാണിക്കുന്നത് മറ്റൊന്നല്ല. ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയും, വിഷ്ടഭ്യാഹമിതം ക്ലിസ്നം
ഏകാംശേന സ്ഥിതോ ജഗത്. ഈ സർവപ്രപഞ്ചത്തെയും ഒരംശം കൊണ്ട് വ്യാപിച്ച് ഞാൻ നിലകൊള്ളുന്നു. ഈ സർവപ്രപഞ്ചവും ഈശ്വരന്റെ ഏകാംശം തന്നെ എന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ ലോകവും അതിലെ സർവജീവജാലങ്ങളും ഈശ്വരന്റെ പാദം തന്നെ. അങ്ങനെ പറയുമ്പോഴും പാദസേവനം എന്നാൽ ഈ ലോകസേവനം തന്നെയാണ് അർത്ഥമാക്കപ്പെടുന്നത്. അതായത് ലോകത്തിലെ ദുഃഖിക്കുന്നവർക്കായി, രോഗികൾക്കായി, ദരിദ്രർക്കായി, ക്ലേശം അനുഭവിക്കുന്നവർക്കായി എന്ന് വേണ്ട ചുരുക്കി പറഞ്ഞാൽ സേവനമർഹിക്കുന്ന സർവർക്കും വേണ്ടി ഈശ്വര ബുദ്ധിയാ സേവ ചെയ്യുന്നത് തന്നെയാണ് പാദസേവനം. തന്നാൽ ആവുന്നത് പൂർണ്ണമായ ശ്രദ്ധാഭക്തി പുരസ്സരം സേവാഭാവത്തിൽ ഇതര ജീവങ്ങളിൽ അർപ്പിക്കുന്നത് തന്നെയാണ് ഭഗവത് പാദസേവനം. ഈ ഒരു ജീവസേവനം കൂടാതെയുള്ള പൂജകളോ അർച്ചനകളോ ഒന്നും വാസ്തവത്തിൽ സഫലമാകുന്നതല്ല. അപ്പോ പാദസേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കേണ്ടത് ഈ സേവാഭാവം തന്നെയാണ്. ഇപ്രകാരം ഈശ്വരൻ സർവഭൂതങ്ങളിലും വസിക്കുന്നു എന്ന ബുദ്ധിയോടെ ചെയ്യുന്ന ജീവസേവയാണ് ശരിയായ പാദസേവനം. ഈ ഒരു പാദസേവനത്തിലൂടെ അന്ധകരണ ശുദ്ധി വർദ്ധിക്കുകയും അതിനനുസരിച്ച് കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പ്രവേശിക്കാനാവുകയും ചെയ്യുന്നു. എന്തായാലും ഈ ഒരു നാലാമത്തെ പടി വ്യക്തമായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. തുടർന്ന് വേണം നമുക്ക് അടുത്ത പടിയിലേക്ക് പ്രവേശിക്കാൻ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.